കണ്ണൂർ ലോക്സഭാ മണ്ഡലത്തിലേക്ക് ടി സിദ്ദിഖിനെയും പരിഗണിക്കുന്നതായി സൂചന. വയനാട് മണ്ഡലത്തിൽ രാഹുൽഗാന്ധി മത്സരിക്കുമെന്ന് ഉറപ്പായതോടെ മുസ്ലിം പ്രാതിനിധ്യം ഉറപ്പിക്കേണ്ടത് കോൺഗ്രസിന് കീറാമുട്ടിയാവുകയാണ്. ആലപ്പുഴയിൽ മുസ്ലിം സ്ഥാനാർത്ഥി വന്നാൽ സാമുദായിക ധ്രുവീകരണത്തിന് കാരണമാകുമെന്ന ആശങ്ക പാർട്ടിക്കുണ്ട്. 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇരു മുന്നണികളുടെയും സ്ഥാനാർത്ഥികളായി വന്നത് മുസ്ലിം സമുദായത്തിൽ നിന്നായിരുന്നു. ഇടതുമുന്നണിക്ക് വേണ്ടി എ എം ആരിഫും യു ഡി എഫിന് വേണ്ടി ഷാനിമോൾ ഉസ്മാനുമാണ് അന്ന് മത്സരിച്ചത്. ഇത് ബി ജെ പി സ്ഥാനാർത്ഥിക്ക് കൂടുതൽ വോട്ട് നേടാൻ സഹായകരമായി എന്നാണ് പാർട്ടിയുടെ വിലയിരുത്തൽ. ഇത്തവണ ബി ജെ പിയുടെ പ്രമുഖ നേതാവായ ശോഭാ സുരേന്ദ്രനാണ് ആലപ്പുഴയിൽ മത്സരിക്കുന്നത്. ആറ്റിങ്ങൽ ലോക്സഭാ മണ്ഡലത്തിൽ ബി ജെ പിയുടെ വോട്ട് ഷെയർ കുത്തനെ ഉയർത്തിയ ചരിത്രവും ശോഭാ സുരേന്ദ്രനുണ്ട്. കണ്ണൂരിൽ കെ സുധാകരന്റെ സ്ഥാനാർത്ഥിത്വത്തിൽ ഇപ്പോഴും അന്തിമ തീരുമാനമാവാത്തതിനാലാണ് പല സാധ്യതകളും പാർട്ടി അന്വേഷിക്കുന്നത്. സ്ഥാനാർത്ഥി പട്ടികയിൽ മുസ്ലിം പ്രാതിനിധ്യം ഉറപ്പുവരുത്തേണ്ടതുണ്ട് എന്നതിനാലാണ് ടി സിദ്ദിഖിലേക്ക് ആലോചനകൾ എത്തുന്നത്. കെ പി സി സി വർക്കിംഗ് പ്രസിഡന്റ് കൂടിയായ സിദ്ദിഖിന്റെ കണ്ണൂരിൽ നല്ല സൗഹൃദ ബന്ധമുണ്ട്. കണ്ണൂരിൽ സംഘടനാ ചുമതലയും അദ്ദേഹം വഹിച്ചിട്ടുണ്ട്. ടി സിദ്ദിഖ് കണ്ണൂരിൽ വിജയിക്കുകയാണെങ്കിൽ കൽപ്പറ്റ നിയോജക മണ്ഡലത്തിൽ കെ സുധാകരനെ സ്ഥാനാർത്ഥിയാക്കാനാണ് നേതൃത്വം കണക്കുകൂട്ടുന്നത്.